Hello, hi, welcome to our channel Beauty Care for You. Hope everyone are fine. Hope you all are enjoying my videos. I just want to inform you that few of my viewers don't know Malayalam, has a request to do the same in English language too. My request to those who don't know the language is that please see the scrolling in which I am giving the word by word details of our video. Please do watch. And those who are not yet subscribed, do subscribe our channel. Do press the bell button too. Thank you. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ലെൻസ് എങ്ങനെ വളരെ എളുപ്പത്തിൽ ലെൻസ് വെക്കാം എന്നുള്ളതും റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. തുടക്കക്കാർക്ക് വളരെ പ്രയോജനമാകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. ലെൻസ് സ്ഥിരം വെക്കുന്നവർക്കും ഇത് പെട്ടെന്ന് തന്നെ വെക്കാനും ഊരാനും പറ്റും. കാരണം ചില പ്രോഗ്രാമിനൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഡ്രസ്സിന് മാച്ച് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് ലെൻസ് വെക്കേണ്ടി വരും. അപ്പം നമ്മൾ മറ്റുള്ള ഒരാൾക്കാരെ സഹായം തേടാൻ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വെക്കാൻ പറ്റും. ഒരു ഗ്ലാസ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം, ഗ്ലാസ്സിൽ നോക്കിയായിരിക്കണം വെക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ തൊട്ടുമുള്ള വീഡിയോയിൽ കണ്ടുകഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ലെൻസ് എങ്ങനെ നമുക്ക് സൂക്ഷിക്കാം എന്നുള്ളതാണ്. ലെൻസ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലെൻസിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കാര്യം നമ്മുടെ കണ്ണിനെ ബാധിക്കും ലെൻസ്. ഒരുപാട് നമ്മൾ കറക്റ്റ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ തന്നെ ഒരുപാട് കണ്ണിന് പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഈ നമ്മൾ ലെൻസ് സൂക്ഷിക്കുന്നത് റൈറ്റിലും ലെഫ്റ്റിലും രണ്ട് സൈഡിലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ലെൻസ് വെച്ച് ഫസ്റ്റ് ടൈം ഇട്ട് നമ്മൾ ഊരി സൊല്യൂഷനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സൊല്യൂഷൻ മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇത് ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ലെൻസ് മാറ്റി നമ്മൾ ആ ക്യാപ്പിലേക്ക് വെക്കണം. വെച്ചതിന് ശേഷം ഈ ഒരു സൊല്യൂഷൻ നമുക്ക് പിന്നെ ആവശ്യമില്ല, ഇത് കളയുക. കളഞ്ഞ ശേഷം നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഈ ഒരു ലെൻസ് നമ്മൾ ഈ ഒരു അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം സൊല്യൂഷൻ നമ്മൾ ഒഴിക്കുക. സൊല്യൂഷൻ നിറച്ചൊഴിക്കുക. നിറച്ചൊഴിച്ചതിന് ശേഷമാണ് നമ്മൾ സൊല്യൂഷൻ ഒഴിച്ചു. ഇനി നമ്മൾ ഇത് അടച്ചു വെക്കുക. ഓക്കെ, നമ്മൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഡെയിലി നമ്മൾ സ്പെക്സ് സോറി ലെൻസ് വെച്ചില്ലെങ്കിലും വെച്ചാലും വെച്ചില്ലെങ്കിലും ഡെയിലി നമ്മൾ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് സൊല്യൂഷൻ മാറ്റി വെക്കണം. കാരണം അല്ലെങ്കിൽ ഇത് കണ്ണിന് പ്രോബ്ലം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ നമ്മൾ ഡെയിലി മാറ്റുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ലെൻസ് വെച്ചാലും വെച്ചില്ലെങ്കിലും സൊല്യൂഷൻ മാറ്റുക. പിന്നെ നമ്മൾ ഈ ലെൻസ് ഏതെങ്കിലും ഒരു ട്രാവലിംഗ് കഴിഞ്ഞിട്ട് വന്നാണ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഫോർ വീലറിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട, കാരണം കണ്ണിൽ പൊടി അധികം അടിക്കില്ല. ഇനി ടൂ വീലറിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്പെക്സ് വെച്ചിരിക്കണം, ഒരു വൈറ്റ് സ്പെക്സ് വെച്ചിരിക്കണം, പ്ലെയിൻ ഗ്ലാസ് വെച്ചിരിക്കണം. കാരണം പൊടികളെല്ലാം കറക്റ്റ് വന്ന് കയറാൻ സാധ്യതയുണ്ട്. പൊടികൾ വന്ന ഈ ലെൻസിന്റെ സൈഡിൽ വരും, നമുക്കൊരു ചെറിയൊരു തട്ടൽ പോലെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനു പകരം നമ്മൾ ഒരു സ്പെക്സ് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമ്മൾ അതിനുശേഷം സ്പെക്സ് വെച്ച് വന്നാലും ശരിയാണ്, നമ്മൾ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ ഈ ലെൻസ് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം ആയിരിക്കണം നമ്മൾ സൊല്യൂഷൻ ഒഴിച്ച് വെക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാനത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം. നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോയിട്ട് വന്നാൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇട്ടുകൊണ്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ലെൻസ് ഊരിയിട്ട് ഇതുപോലെ നമ്മൾ ആ സൊല്യൂഷനിൽ ഇട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ക്യാപ്പ് അടയ്ക്കുക, ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ക്യാപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ സൊല്യൂഷനിൽ നിന്ന് നമ്മൾ ഈ സ്പെക്സ് സോറി ഈ ലെൻസ് എടുക്കുക. എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കൈയുടെ ഈ ഒരു ഭാഗത്തായിട്ട് വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ സൊല്യൂഷൻ ഒഴിക്കുക. സൊല്യൂഷൻ ഒഴിച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, സൊല്യൂഷൻ ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതിനകത്തേക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യണം കേട്ടോ. ഇതിനെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് പിടിച്ചിരിക്കുന്ന പൊടികളെല്ലാം കറക്റ്റായിട്ട് ഇറങ്ങിപ്പോകുന്നതാണ്. നമ്മൾ അകം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ജസ്റ്റ് സോഫ്റ്റ് ആയിട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും ഈ സ്പെക്സ് സോറി സ്പെക്സ് എന്ന് എൻ്റെ വായു വരുള്ളൂ, ഈ ലെൻസ് നമ്മൾ ഇതിൽ നിന്ന് പയ്യെ അങ്ങോട്ട് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ സൊല്യൂഷൻ മാറ്റിയതിന് ശേഷം ഞാൻ ന്യൂ സൊല്യൂഷൻ ഒഴിച്ചതാണ്, സൊല്യൂഷനകത്തേക്ക് ഇട്ട് വയ്ക്കുക. ഇങ്ങനെ നമ്മൾ ഉറപ്പായിട്ടും നമ്മളൊരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ചെയ്തിരിക്കണം. കാരണം ഇതിനകത്തേക്ക് ചെറിയ ചെറിയ പൊടികളൊക്കെ കയറി നമുക്ക് അറിയാൻ പറ്റില്ല, ലെൻസിനകത്ത് ചെറിയ പൊടികൾ കയറി അറിയാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ലെൻസ് എടുക്കുക, കൈ നല്ലതുപോലെ തുടച്ചതിന് ശേഷം കൈയുടെ ഈ ഒരു ഭാഗത്തിലായിട്ട് ലെൻസ് ഇട്ടിട്ട് സൊല്യൂഷൻ ഒഴിച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇങ്ങനെ ഒന്ന് മസാജ് പോലെ ചെയ്ത് എടുത്ത് അതിൻ്റെ പൊടി കളയാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്തിട്ട് വേണം നമ്മൾ പുതിയ സൊല്യൂഷൻ അഴിച്ചിട്ട് ഈ ബോക്സിനകത്തേക്ക് വെച്ച് അടച്ചു വെക്കാനായിട്ട്. ഓക്കെ,
അപ്പോൾ നമ്മൾ കണ്ടല്ലോ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നതെന്നാണല്ലോ. നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റബ് ചെയ്യാണ്, ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് നമുക്ക് അതിൻ്റെ ആ ഒരു അഴുക്കൊക്കെ കളയാം. കളഞ്ഞ ശേഷം പഴയതുപോലെ സൊല്യൂഷൻ മാറ്റി നമുക്ക് അടച്ചു വെക്കാം. ഏതെങ്കിലും ഇട്ടുകൊണ്ട് പോയതിനു ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി സൊല്യൂഷൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. രണ്ട് ദിവസം കൂടുതൽ മാറ്റിയാലും മതി, നമുക്ക് സൊല്യൂഷൻ മാറ്റണം കേട്ടോ. നമുക്ക് കണ്ണിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി ഈ ലെൻസിൻ്റെ ആ ഒരു കാലാവധി കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലെൻസ് നമ്മൾ ആ ഫസ്റ്റ് ടൈം ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ചെറിയ ചുമപ്പൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് രണ്ടു ദിവസം ആകുമ്പോഴത്തേക്കേ ശരിയാവുള്ളൂ. കറക്റ്റായിട്ട് വെക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ഈ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ലെൻസ് വെക്കുമ്പോൾ കണ്ണിന് ഫുള്ള് ചുമപ്പ് കളറായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ ലെൻസ് മാറ്റാൻ സമയമായി എന്നുള്ളതാണ്. പിന്നെ കുറേ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ലെൻസ് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. കീറിപ്പോവാണെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കരുത്, നമ്മുടെ കണ്ണിന് ചെറിയ മുറിവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ അത് ഉപയോഗിക്കാനേ പാടില്ല. നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക ഈ ഒരു ലെൻസിന്റെ കാലാവധി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ വരുന്ന ആ രണ്ട് കാര്യത്തിലൂടെയാണ്. ഒന്ന് കീറിപ്പോകും, രണ്ട് ഇടുന്ന സമയത്ത് കണ്ണിൽ ചുമപ്പ് ചൊറിച്ചിൽ നല്ലതായിട്ട് ചുമക്കും. അങ്ങനെ വരുമ്പോൾ തന്നെ മനസ്സിലാക്കുക അതിന്റെ കാലാവധി കഴിഞ്ഞ് പിന്നെ അത് ഉപയോഗിക്കാനേ പാടില്ല, അടുത്ത ലെൻസ് വാങ്ങിക്കുക. അതാണ് ചെയ്യാൻ പറ്റുന്നത്. ലെൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, ഞാൻ അതിന്റെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ബെൽ ഐക്കൺ അമർത്താൻ ചെയ്തേക്കുക. ഇതുപോലെ നല്ല നല്ല ടിപ്പുകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.